കൂടി അങ്ങ് പറഞ്ഞേക്കാം. ഇത് സാധാരണഗതിയിൽ ചെറിയ പോളിപ്പൊക്കെയാണെങ്കിൽ അതിന് പ്രത്യേകിച്ചൊരു കാരണങ്ങളൊന്നും ഉണ്ടാവില്ല, അതിനൊരു പ്രത്യേകിച്ചൊരു അതിൻ്റെ സിംറ്റംസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഇതിൻ്റെ ആഴം കൂടുന്തോറും അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തി കൂടുന്തോറും ഇതിന് ബ്ലീഡിങ് വരാൻ സാധ്യതയുണ്ട്. ബ്ലീഡിങ് കഴിഞ്ഞ് ഇപ്പം ബ്ലീഡിങ് രണ്ട് മൂന്ന് ടൈപ്പിലാവാം, മലത്തിൻ്റെ കൂടെ ആവാം, ചിലപ്പം മലം പോയി കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ക്ലോസറ്റിൽ കംപ്ലീറ്റ് നമുക്ക് കാണുന്ന രീതിയിലുള്ള ബ്ലീഡിങ് ആവാം. ചിലർക്ക് കറുപ്പ് കളറിലുള്ള ബ്ലഡ് അതായത് ആ മലതുമായിട്ട് കൂട്ടിക്കുഴഞ്ഞിട്ടുള്ള ഒരു ഇതുമായിട്ടും വരാം. അപ്പോൾ ചില സമയത്ത് രാവിലെ ഒരു ഒരാൾ എണീറ്റ് കഴിഞ്ഞ് ഉടനെ തന്നെ രണ്ടോ മൂന്നോ തവണയോ പോവുക, പോയി കഴിഞ്ഞിട്ടും പിന്നെയും പോകാൻ ഇനിയും പോകാനുണ്ട് എന്നുള്ളൊരു തോന്നൽ വരിക, അത് ആണ് നെക്സ്റ്റ് ഒരു സിംറ്റം എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടി ഇതിൻ്റെ സ്റ്റേജ് കൂടുന്തോറും നമുക്ക് ഇതിൻ്റെ ഇങ്ങനെ ഓരോ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്, നമുക്ക് അത് കഴിഞ്ഞിട്ട് ലക്ഷണങ്ങളെ കുറിച്ച് പറയാം. കണ്ണദാസൻ എന്നൊരു പ്രേക്ഷകനാണ് ചേരുന്നത്. കണ്ണദാസൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ സാറേ. ഹലോ. ഹലോ, പറഞ്ഞോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ സാറേ. ഗുഡ് ആഫ്റ്റർനൂൺ സാറേ. മന്നത്തവാവുകളെത്തുന്ന എന്റെ വലിയ മെച്ചും വലിയമ്മ തണ്ട പറഞ്ഞ ഒരു ചെറിയച്ഛൻ ചന്ദ്രൻ പറഞ്ഞ ആൾക്കും ക്യാൻസർ രോഗമായിരുന്നു. അതുപോലെ കുടുംബത്തിലേക്ക് എല്ലാവർക്കും വരാൻ സാധ്യതയുണ്ട് സാറേ. പിന്നെ ഞാനൊരു 2016 ഒരു മാർബിളിഞ്ച് കോണിൽ നിന്ന് കഴിച്ചു പോന്നിട്ട് ബാക്ക്ഭാഗം ഒരു എല്ലില് ക്രാച്ച് ഉണ്ട്. അപ്പൊ മലം പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, അനുഭവിച്ചിരുന്നുണ്ട്. അപ്പൊ ഗുളിക കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പൊ 2016 ശേഷം. അപ്പൊ പാരമ്പര്യമായിട്ട് ഈ രോഗം മറ്റുള്ളവർക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട് സാറേ. തങ്ക പറഞ്ഞ എന്റെ വലിയമ്മയ്ക്ക് ക്യാൻസർ ആയിട്ട് അമല ആശുപത്രിയിൽ നിന്ന് മരണപ്പെട്ടു. പിന്നെ ഒരു ചെറിയച്ഛൻ ചന്ദ്രൻ എന്ന് പറഞ്ഞാള് ഇവിടെ നേരാമുറി ഒരു ആശുപത്രിയില് അതില് മരണപ്പെട്ടു ക്യാൻസർ ആയിട്ട്. ഒരു വലിയമ്മ തങ്ക പറഞ്ഞ വലിയമ്മ ക്യാൻസർ ആയിട്ട് അമല ഹോസ്പിറ്റലിൽ ചികിത്സയിലിരിക്കാൻ മരിച്ചു. പിന്നെ ഒരു ചെറിയച്ഛൻ മേരാമറിയിലെ ഒരു ഹോസ്പിറ്റലിൽ ഗീതാകൃഷ്ണന്റെ ചികിത്സയിലിരിക്കുമ്പോൾ മരണപ്പെട്ടു. എന്നിട്ട് രക്തം കൊടുത്തത് ഞാന് രക്തം കൊടുത്ത ഒരാളാണ്. അപ്പോ കുടുംബത്തില് മറ്റുള്ളവർക്കും ബാധിക്കാറുണ്ട് സാറേ. ഡോക്ടർ, ഹെറിഡിറ്ററി ആയിട്ട് അസുഖം വരുമോ എന്നാണ് കണ്ണദാസൻ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ പല അവസരങ്ങളിലും ഇതൊരു ഹെറിഡിറ്ററി ആയിട്ട് ജനിതകമായിട്ട് വരുന്ന ഒരു ഒരു അസുഖം കൂടിയാണിത്. ഇതും ലൈഫ് സ്റ്റൈലിലും കൂടി ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് ഇത് സാധാരണമായിട്ട് ഇത് ഫ്ലെയറപ്പ് എല്ലാവരിലും കണ്ടുവരിക. എല്ലാവരിലും വരണം എന്നല്ല, മുഖ്യമായിട്ടും അതിങ്ങനെ സങ്കീർണമായിട്ട് വരിക. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മിസ്റ്റർ കണ്ണദാസൻ പറഞ്ഞത് ഇതേപോലെ തന്നെ ഒരു ഫാക്ടറാണ്. പല ആൾക്കാരിലും ഇതേപോലെ ഉള്ളൊരു ടെൻഡൻസി കണ്ടുവരാറുണ്ട്. കുടുംബത്തിൽ പലർക്കും ഇതേപോലെ മലാശയ ക്യാൻസറോ അല്ലെങ്കിൽ മലാശയ ക്യാൻസർ മാത്രമാണെന്നില്ല, ഗർഭപാത്രത്തിൻ്റെ ക്യാൻസർ, പാൻക്രിയാസിൻ്റെ ക്യാൻസർ, ഇതെല്ലാം ഒരു HNPCC എന്ന് പറഞ്ഞിട്ടൊരു ഒരു രോഗ സിൻഡ്രോം ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടും ഇതിങ്ങനെ വരാം. വളരെ റെയറാണ്, പക്ഷേ എന്നിരുന്നാലും അത് വരാനുള്ള സാധ്യതയുണ്ട്.